നമസ്കാരം. പാശ്ചാത്യ ദേശത്ത് നടന്ന ഒരു സംഭവം. മരം വെട്ടുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. നിത്യജീവിതം നടന്നു പോകണം. എല്ലാ ദിവസവും രാവിലെ പണിസ്ഥലത്തേക്ക് പോകും. പോകുന്ന വഴിയിൽ ഒരു പള്ളിയുണ്ട്. അവിടെ കയറി 2-3 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ജോലിസ്ഥലത്തേക്ക് പോകുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തിരുന്നു. ആ പള്ളിയിലെ പുരോഹിതനും മറ്റു ജീവനക്കാരുമൊക്കെ ഈ മനുഷ്യൻ വരുന്നതും പോകുന്നതുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആ 3 മിനിറ്റേ പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലും വളരെ ആത്മാർത്ഥമായി സമർപ്പിതമായിരുന്നു അദ്ദേഹം അത് നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷവും ജീവിതത്തെക്കുറിച്ചുള്ള സംതൃപ്തിയും നിലനിന്നിരുന്നു. അദ്ദേഹത്തെ നോക്കുന്നവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പണിസ്ഥലത്തേക്ക് പോയി. തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. പെട്ടെന്ന് തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവർ ഓടിക്കൂടി ഈ മനുഷ്യനെ ആശുപത്രിയിലെത്തിച്ചു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴോട്ട് തളർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആശുപത്രി കിടക്കയിൽ അദ്ദേഹത്തെ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ചിരുന്നത്. വിശദമായ പരിശോധനകൾക്കും നിരവധി ദിവസത്തെ ചികിത്സകൾക്ക് ശേഷം ഡോക്ടർമാർ ഒരു നിഗമനത്തിലെത്തി. ഇനിയുള്ള കാലം അദ്ദേഹം ഇങ്ങനെ കിടക്കയിൽ ജീവിച്ചു പോകുക മാത്രമേ നിവർത്തിയുള്ളൂ. വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. എങ്കിലും ആ മനുഷ്യൻ നിരാശനായില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയി. ഈ സമയത്ത് അദ്ദേഹം ഒരു മയക്കത്തിലായിരുന്നു. ആ മയക്കത്തിൽ അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. യേശു ക്രിസ്തു സുസ്മേരവതനായി അദ്ദേഹത്തിൻ്റെ രോഗക്കിടക്കയിൽ വന്നിരുന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, കുറച്ചു ദിവസമായല്ലോ നീ എന്നെ കാണാൻ വന്നിട്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണ്. ക്രിസ്തു അവൻ്റെ നെറ്റിയിൽ നിന്ന് തലോടി. അവൻ അത്ഭുതം കൊണ്ട് ഒരു വലിയ നിലവിളിയോടെ എഴുന്നേറ്റ് ഇരുന്നു. ഇവൻ്റെ നിലവിളി കേട്ട് ഭാര്യയും ഡോക്ടർമാരും എല്ലാവരും ഓടിയെത്തുകയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വൈദ്യശാസ്ത്ര പ്രകാരം ഒരിക്കലും എഴുന്നേൽക്കയില്ലെന്ന് വിധിയെഴുതിയ വ്യക്തി ഇതാ എഴുന്നേറ്റ് ആ കിടക്കയിൽ ഇരിക്കുകയാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ലെന്ന് വിധിയെഴുതിയ വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നടന്നാണ് ആ മനുഷ്യൻ വീട്ടിലേക്ക് പോയത്. പിൽക്കാല ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. നിന്നെ കാണാതിരുന്നുകൊണ്ടാ നിന്നെ കാണാനായി ഞാൻ ഇവിടേക്ക് വന്നത്. സൗഖ്യദായകനായ ബലപ്പെടുത്തുന്നവനായ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഒലിവർ പവൽ പറയുന്നു, പ്രേ വിത്ത് ലവ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് ഗോഡ് ആൻസേഴ്സ് പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനകളിൽ കുന്തിരിക്കത്തിൻ്റെ മണത്തേക്കാൾ നിറയേണ്ടത് സ്നേഹത്തിൻ്റെ ഗന്ധമാണ്. ദൈവാശ്രയത്തിൻ്റെ നിറബോധത്തോടെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കും. ഒരു പറച്ചിലുണ്ട്, ഗോഡ് ഓൾവേസ് ഹാസ് സംതിങ് ഫോർ യു, എ കീ ഫോർ എവരി പ്രോബ്ലം, എ ലൈറ്റ് ഫോർ എവരി ഷാഡോ, എ റിലീഫ് ഫോർ എവരി സോറോ, എ പ്ലാൻ ഫോർ എവരി ടുമാറോ. എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും അതിനെ അതിജീവിക്കാനായിട്ട് ഒരു താക്കോൽ അവൻ കരുതിയിട്ടുണ്ട്. എല്ലാ ഇരുട്ടിൻ്റെ നടുവിലും ഒരു വെളിച്ചം നമുക്കായി ദൈവം ഒരുക്കുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും നടുവിലും ആശ്വാസത്തിൻ്റെ വഴി അവൻ നമുക്കായി കരുതുന്നു. ഓരോ നാളേക്കും വേണ്ടി അവൻ നമുക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എലിസബത്ത് എന്ന വൃദ്ധയുടെ കൈകളിൽ അവൾ പ്രസവിച്ച ഒരു കുഞ്ഞിരിക്കുന്നത് ലോകം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല.
വാർദ്ധക്യം ചുളുക്കിക്കളഞ്ഞവിടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളൊന്ന് ധ്യാനിച്ച്, ഒരിക്കൽ പോലും ആ വൃദ്ധയ്ക്ക് സ്വന്തം കുഞ്ഞിനെ എടുത്ത് താലോലിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ച ലോകത്തിൻ്റെ മുമ്പിൽ അവളുടെ സ്വന്തമെന്ന് പറയാൻ അവളുടെ ഉദരത്തിൽ പറന്ന ഒരു മകനെ കൊടുത്ത ദൈവത്തെ നമ്മളൊന്ന് ധ്യാനിച്ച്, സ്വന്തം കുഞ്ഞിന് മുലയൂട്ടാൻ കഴിയുന്ന വലിയ സൗഭാഗ്യത്തിലേക്ക് ദൈവം അവളെ കൊണ്ട് നിർത്തിച്ചത് നമ്മൾ ഓർത്തു നോക്കിക്കേ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെ തന്നെയാണ് ദൈവം അവൾക്കായി ഒരുക്കിയത്. ദൈവത്തിൻ്റെ കരുതൽ അതാണ്. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ദൈവാശ്രയ ബോധത്തോടെ പ്രാർത്ഥിക്കണം. അവൻ നമുക്ക് മുമ്പിൽ കരുതലുമായി എപ്പോഴും ഉണ്ടാകും. റിക് വോറൻ പറയുന്നു, The more you believe and trust God, the more limitless your possibilities become for your family, your career, for your life. സങ്കീർത്തനങ്ങൾ 56:8. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. തലയിലെ മുടി പോലും കൊഴിയുന്ന തിരിച്ചറിയുന്നൊരു ദൈവം നമുക്കൊക്കെയുണ്ട്. വിഷമിക്കണ്ട, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക. അവൻ നമ്മെ കരുതും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.